നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പാസീവ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഫണ്ടുകളെ കുറിച്ചാണ് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് തന്നെയാണത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ഫണ്ടുകൾ വേണമെങ്കിൽ തരംതിരിച്ച് പറയാം ഒന്ന് ആക്റ്റീവ് ഫണ്ടുകൾ അല്ലെങ്കിൽ പാസീവ് ഫണ്ടുകൾ ഈ ആക്റ്റീവ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് മാനേജർ ഒരു ഏതൊരു മ്യൂച്വൽ ഫണ്ടാണെങ്കിലും അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും ആ ഒബ്ജക്റ്റീവിനുസരിച്ചിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ബോൺ പേപ്പേഴ്സ് ആണെങ്കിൽ ബോൺ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക എന്നിട്ട് മാനേജ് ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ്ലി ഇൻവോൾവ്മെൻറ്റ് അതിൽ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ടുള്ള ഫണ്ടുകളായിരിക്കും സ്റ്റോക്കുകളായിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന റിട്ടേൺ ആയിരിക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സും കിട്ടുന്നത് അപ്പോൾ അതിൽ ശരിക്കും ഒരു ഫണ്ട് മാനേജറുടെ എഫേർട്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ് എന്നാൽ പാസീവ് ഫണ്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യു എസ് എൽ ഒക്കെ ഓൾറെഡി ഭയങ്കര പോപ്പുലറാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളാണ് ഈ പറഞ്ഞ പാസീവ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ പാസീവ് ഫണ്ടുകൾ നടക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും ഓരോ ഇൻഡെക്സുകൾ ഉണ്ടാവും ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പത്രത്തിലേ കാണാറില്ല ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് എന്നൊക്കെ പറഞ്ഞു ഇത് എല്ലാത്തിനും ബേസ് ചെയ്യണത് ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ നിഫ്റ്റിനെ വെച്ചിട്ടായിരിക്കും പറഞ്ഞത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ സെൻസെക്സിനെ വെച്ചിട്ടായിരിക്കും പറയുന്നത് ഇപ്പോൾ പത്രങ്ങൾ വായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് വാക്കുകൾ കേട്ടിട്ടുണ്ടാവും ഈ നിഫ്റ്റി എന്നും സെൻസെക്സെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പറയാം ഒരു അമ്പത് കമ്പനികളുണ്ട് അമ്പത് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ കമ്പനികളുള്ള അമ്പത് കൂട്ടമാണ് ഇത് എക്സ്ചേഞ്ചിൻ്റെ ഒരു റൂൾസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഈ ഇൻഡെക്സിൽ ആ അമ്പത് ഉണ്ടാവുന്നത് ഈ അമ്പത് കമ്പനികളുടെ ആവറേജ് പെർഫോമൻസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലത്തെക്കാൾ നന്നായോ അല്ലെങ്കിൽ ഓവർ എ വൺ ഇയർ ടൈം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് കൂടി വന്നോ അപ്പോൾ ഏതാണോ ഇപ്പോൾ ആ കമ്പനികൾ ചിലതിൻ്റെ പെർഫോമൻസ് കുറയാനനുസരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം കുറഞ്ഞനുസരിച്ചൊക്കെ എക്സ്ചേഞ്ചിൻ്റെ ഒരു റൂൾ ഉണ്ട് അതനുസരിച്ച് ചില കമ്പനികൾ പുറത്ത് പോകുകയും ചില കമ്പനികൾ അകത്തേക്ക് വരും അങ്ങനെയൊക്കെ അതിൽ റൂൾ നടക്കുന്നതും അതിലെപ്പോഴും എപ്പോൾ നടക്കണ വലിയ കമ്പനികളായിരിക്കും ഈ അമ്പത് കമ്പനികൾ പറഞ്ഞാൽ അപ്പോൾ ഈ പാസി ഫണ്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ പറഞ്ഞ ഏതാണോ ആ പറഞ്ഞ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയിലത്തെ അമ്പത് കമ്പനികൾ ആ നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുള്ള അനുവാദത്തിൽ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫണ്ട് മാനേജറുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡെക്സികള മിറർ ചെയ്യുക കേള കോപ്പി അടിച്ചിട്ട് ഒരു ഫണ്ട്ണ്ടായിക്കൊണ്ടിരിക്കുക ആകെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആ ട്രാക്കിങ് ചെയ്യുന്ന ടൈമില് ഇതിനെ കോപ്പി ചെയ്യുന്ന ടൈമിൽ എറർ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഫണ്ട് മാനേജർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ആക്റ്റീവ് ഫണ്ട് മാനേജറെക്കാളും ഒരു റോൾ ഇവിടെ കുറവാണ് അവർക്ക് കൂടുതലും ഇതിനെ കറക്റ്റായിട്ട് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പാസീവ് ഫണ്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഇതിൽ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി ചെയ്യാനൊക്കെയുള്ള സമയമോ അല്ലെങ്കിൽ അറിവോ ഇല്ലാത്ത ആൾക്കാർക്ക് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിൽ വിശ്വാസമുണ്ട് ഇക്വിറ്റി മാർക്കറ്റിൽ വിശ്വാസമുണ്ട് നമുക്കൊരു അഞ്ചും അല്ലെങ്കിൽ ഒരു ഏഴ് വർഷത്തേക്കൊന്നും പൈസ ആവില്ല ആവശ്യമില്ലാത്ത പൈസ കൊണ്ടുപോയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസീവ് ഫണ്ട് ശരിക്കും നന്നായിട്ട് ഒരു ഫണ്ടാണ് അപ്പോൾ പാസീവ് ഫണ്ടിൽ ഉപയോഗി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഗുണം ഈ ഫണ്ട് മാനേജറുടെ ഇൻവോൾവ്മെൻറ്റ് ആക്റ്റീവ് ഫണ്ടിൻ്റെ അത്രയും ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ എക്സ്പെൻസ് എക്സ്പെൻസറേഷൻ ഭയങ്കര കുറവായിരിക്കും ഇത് സെലക്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് ആക്റ്റീവ് ഫണ്ട് സെലക്ട് ചെയ്യുന്ന പോലെ അത്രയും ഡീറ്റെയിൽ ഒരു സ്റ്റഡി നടത്തേണ്ട കാര്യമില്ല ഇതിൻ്റെ എന്താണോ ആ പർട്ടിക്കുലർ ഇൻഡെക്സ് ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും ഈവൻ പാസീവ് ഫണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാസീവ് ഫണ്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഓരോ ടൈമിലും പുതിയ പുതിയ ഇന്നോവേഷനൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് പാസീവ് ഫണ്ടിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രമെൻസ് നമുക്ക് കാണാൻ പറ്റും അതിൽ നാലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പാസീവ് ഫണ്ടുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇവൻ മേജറായിട്ട് ഈ നാലെണ്ണമാണ് ഉള്ളത് ഇതിൽ ഇ ടി എഫ് ആണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് നമുക്ക് വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ ഉള്ളത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷെയർസ് പോലെ തന്നെ അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് ഒരു സ്റ്റോക്ക് അടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് നമുക്കതിലൂടെ ഇ ടി എഫുകൾ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഈ ഇ ടി എഫിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പല ഇ ടി എഫുകളുണ്ട് നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ട് നിഫ്റ്റി ഇ ടി എഫ് ഇതാണ് വളരെ പോപ്പുലറായിട്ടുള്ളത് നിഫ്റ്റിന് കോപ്പി ചെയ്യുന്നത് ഇവൻ നമുക്ക് സ്റ്റോക്കിന് മാത്രമല്ല ഗോൾഡ് സിൽവർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇ ടി എഫുകൾ അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാർമ കമ്പനികളിൽ മാത്രമുള്ള ഫാർമ ഇ ടി എഫ് ഉണ്ട് ഐ ടി ഇ ടി എഫ് ഉണ്ട് ഇവൻ ഷെറിയ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഷെറിയ ഇ ടി എഫ് അടക്കം ഇ ടി എഫുകളിലുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട കാര്യം വെച്ചാൽ ഒന്ന് ഈ ഓരോ ഇ ടി എഫിലും വോളിയം ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഒരാൾ അവൈലബിൾ ആണോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇ ടി എഫ് വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള ഇ ടി എഫുകൾ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യം വാങ്ങണേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് വിൽക്കുക എന്നുള്ളത് അപ്പോൾ അധികം വോളിയം ഇല്ലാത്ത ഇ ടി എഫിൽ നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ വിൽക്കാൻ ചെല്ലുന്ന സമയത്ത് ഒറ്റയടിക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ ആളുണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ലിക്വിഡിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിഫ്റ്റി ബീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അതിലും ഓരോരോ ഫണ്ട് മാനേജ് ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട് അതിൻ്റെ ഏതാണോ കൂടുതൽ വോളിയുള്ള ബീസ് അത് നോക്കിയിട്ട് ബീസ് എന്ന് പറഞ്ഞാൽ ഇ ടി എഫിൻ്റെ തന്നെ പറയുന്ന വേറൊരു ഒരു പേരാണ് അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങണം എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പോലെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം ഇതിൽ എക്സ്പെൻസ് ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും ഭയങ്കര കുറവാണെന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ഇത് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞതും അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവൻ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലൊക്കെ ഫ്രീ ആയിട്ട് പൈസ ഇരിക്കുന്നത് നമുക്ക് കുറച്ച് പൈസ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ആ പൈസ ഫ്രീ ആയിട്ട് ബ്രോക്കറെടുത്ത് വയ്ക്കണമെങ്കിൽ ഇപ്പോൾ ബ്രോക്കറടുത്ത് അധികം നിന്നാല് ക്യാഷ് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇ ടി എഫ് ഉണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ പൈസ വയ്ക്കുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് കിട്ടില്ല അതേമാതിരി ഇതിലും കുറച്ച് ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ലിക്വിഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇതാണ് ഇ ടി എഫ് പാസി ഫണ്ട് കാറ്റഗറിയിൽ നമുക്ക് ഇ ടി എഫിനെ കുറിച്ച് ക്യുക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ഫണ്ടിൽ നമുക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് സാധാരണ ഓപ്പൺ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ടെൻഡഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും ഇതിനെ പറഞ്ഞത് ഓപ്പൺ എൻ്റെഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് മാൻഡേറ്ററി അല്ല ഇതിലും നമുക്ക് നോക്കാവുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ നിഫ്റ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് സിൽവർ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് വാങ്ങാൻ പറ്റും ബാങ്ക് നിഫ്റ്റിനെ ഫോളോ ചെയ്യുന്ന ഫണ്ടുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇവൻ നമുക്ക് ഫാർമിനെ ഫോളോ ചെയ്യുന്ന അങ്ങനെ ഓരോരോ സെക്ടറിനെ ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് ആണ് ഇതെല്ലാം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ വാങ്ങാമെന്നുള്ളതാണ് ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് ഇത് ശരിക്കും ഇ ടി എഫിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലായിരിക്കും പക്ഷേ നമുക്കിവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മൾ റിഡീം ചെയ്യണം നമ്മൾ ഫണ്ട് സാധാരണ മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്യുന്ന പോലെ റെഡീം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇൻഡെക്സ് ഫണ്ടിൽ ഇവിടെ വരുന്നെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓരോ ഡിഫറെൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികൾക്കും അവരുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് പാസീവ് ഫണ്ടുകൾ ഇഷ്ടം ഉണ്ട് അത് നമുക്ക് ഏതാണ് നമ്മൾക്ക് സാറ്റിസ്ഫൈ ആകുമെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൽ തന്നെ നിഫ്റ്റിയുടെ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പിൻ്റെ ഉണ്ട് മിഡ് ക്യാപ്പിൻ്റെ ഉണ്ട് ഇത് ഏതാണോ ഓരോരുത്തർക്കും താല്പര്യമുള്ളത് അതനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഒന്ന് റെഡീം ഇങ്ങനത്തെ ഒരു ഈസിനെസ് ഉണ്ട് പിന്നെ നമുക്ക് എസ് ഐ പി ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് ഇൻഡെക്സ് ഫണ്ടിൽ കൂടെ മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ഹൈൻഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ിലാകുമ്പോ <laughs> നമുക്ക് അടുത്ത് നമ്മൾ പോയിട്ട് നമ്മൾ എന്നാ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ചില ബ്രോക്കേഴ്സിനൊക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഇത് ഒരു പരിപാടി ഉണ്ട് ഇതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നാഷൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് ഇൻഡെക്സ് ഫണ്ടുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാറ്റഗറി പലരും പാസീവ് ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടും ഇ ടി എഫും വളരെ കോമൺ ആയിട്ട് ഉള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ സ്മാർട്ട് ബീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാസീവ് ഫണ്ട് കാറ്റഗറി ഉണ്ട് ഇപ്പോൾ ഇത് ശരിക്കും ആക്റ്റീവ് ഫണ്ടിൻ്റെ പാസീവ് ഫണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ബാലൻസ് അപ്രോച്ചിൽ ചെയ്തേക്കണ ഒരു ഫണ്ടാണ് അതിൽ പല പല ഒരു റൂള് സെറ്റ് ചെയ്തേക്കണം ഒരു റൂൾ ബേയ്സ്ഡായിട്ട് ഓരോ ഇൻഡെക്സും എടുക്കും എന്നിട്ട് അതിലൊരു റൂൾ കൊണ്ടുവന്നിരും ആ റൂൾ വെച്ചിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ റൂളുകൾ എങ്ങനെയാ വെച്ചാൽ വാല്യുവേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ മൊമെൻ്റൻ നോക്കിയിട്ട് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി നോക്കിയിട്ട് സൈസ് നോക്കിയിട്ട് കമ്പനിയുള്ള ക്വാളിറ്റികൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു അഞ്ചാറ് ക്രൈറ്റീരിയാസ് ഉണ്ട് ഈവൻ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് സ്മാർട്ട് മീറ്റിനെ കുറിച്ച് മാത്രം വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി അത് ഞാൻ ഇനി വരുന്ന സെഷനുകൾ ഞാൻ ചെയ്യാം ഇപ്പോൾ മൊമൻറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റാൻഡേർഡ് ഡിവേഷൻ ഒക്കെ നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് എടുക്കും ഇപ്പോൾ ഇൻഡെക്സ് നിഫ്റ്റി ടു ഹൺഡ്രഡിൻ്റെ ഇൻഡെക്സ് എടുത്തു അതിൽ നിന്ന് മൊമെൻ്റം ഐഡൻറ്റിഫൈ എങ്ങനെയാ വെച്ചാൽ കുറഞ്ഞ ബീറ്റ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറഞ്ഞത് കൂടുതൽ ഉള്ള ഇത് വെച്ച് അത് സോറി അത് വളറ്റിലിറ്റിയാണ് മൊമൻറ്റം നോക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇരുന്നൂറ് നിഫ്റ്റിയുടെ ഇൻഡെക്സ് എടുക്കുന്നു എന്നിട്ട് ഈ കഴിഞ്ഞ ആറുമാസയിലും അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തിലും ഏറ്റവും കൂടുതൽ പ്രൈസ് ഹൈക്ക് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് ആണ് ഇപ്പോൾ നിഫ്റ്റി ടു ഹൺഡ്രഡിൽ മുപ്പത് കമ്പനികൾ മാത്രം ഇങ്ങനെ ലാസ്റ്റ് ഓരോ ആറ് മാസം കൂടുതലും ഓരോ പന്ത്രണ്ട് മാസം കൂടി ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആ ആ ഉള്ള സ്റ്റോക്കുകൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നോളാറ്റിലിറ്റലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ബി ടെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ അവൈലബിൾ ആണ് അങ്ങനെ ഓരോന്നും ഇപ്പോൾ ഡിവിഡൻ്റ് കൊടുക്കണമെങ്കിൽ ഡിവിഡൻ്റ് കൊടുക്കുന്ന കമ്പനികൾ ഏതാണോ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് എടുക്കും അതിൽ ഡിവിഡൻ കൊടുക്കുന്ന കമ്പനികൾ നോക്കിയിട്ട് റൂൾ വെച്ചേക്കണ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട് അപ്പോൾ ശരിക്കും ഈ സ്മാർട്ട് ബിടെയിൽ ചില കാറ്റഗറികൾ ശരിക്കും സാധാരണ ഇൻഡെക്സിനെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കൊരു വലിയൊരു മാർക്കറ്റ് സൈക്കിൾ ഇത് കണ്ടിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും നാളും നിഫ്റ്റിനെയൊക്കെ ഔട്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല ഇനി ഭാവിയിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളു പക്ഷേ ഈ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് കൺവിൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഇപ്പോൾ ഇ ടി എഫോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പോർഷൻ വേണമെങ്കിൽ സ്മാർട്ട് മീറ്റ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ് ഇനി ലാസ്റ്റായിട്ടുള്ള ആക്റ്റീവ് ഫണ്ട് കാറ്റഗറിയാണ് ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഈ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണത് സ്റ്റോക്കുകൾക്കോ അല്ലെങ്കിൽ പർട്ടിക്കുലർ എൻ സി ഡി പകരമായിട്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത് ഇപ്പോൾ നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അമേരിക്കയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണ ചില ഫണ്ടുകളുണ്ട് അതിലൊക്കെ ചിലപ്പോൾ അവിടുത്തെ ഇൻഡെക്സുകൾ ഇപ്പോൾ നാസ്റ്റാഗിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഏതെങ്കിലും അവിടുത്തെ ഏതെങ്കിലും പേരുകേട്ട ഫണ്ട് ഉണ്ടാവും അതിൽ മാത്രം മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു വെഹിക്കിളിലൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് ഒന്നോ രണ്ടോ ഫണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫണ്ടുകൾ മാത്രം ഒരു ഫണ്ട് മാത്രമായിരിക്കും എന്നിട്ട് ആ ആ ഫണ്ടിൽ എത്രയാണോ ബെനിഫിറ്റ് വരുന്നത് അത് നമുക്ക് എടുക്കാവുന്ന രീതിയിലത്തെ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ഫണ്ടുകളിലാണ് നടക്കുന്നത് അപ്പോൾ ഇതിലൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലിരുന്ന് ചിലപ്പോൾ ഫണ്ട് മാനേജേഴ്സ് യു എസും ചൈന മാർക്കറ്റൊക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അത് ആ പട്ടിക മാർക്കറ്റിൽ മാനേജ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിക്ക് അവിടെയുള്ള ഏതെങ്കിലും പേര് കേട്ട കമ്പനികളില അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫണ്ട് മാനേജറുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുള്ള ഫണ്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ പുറം രാജ്യങ്ങളിലെ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിലുള്ളൊരു ഇത്തരം പാസീവ് ഫണ്ടുകളിലുള്ള ഓപ്പർച്യൂണിറ്റികൾ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നാല് ഡിഫറൻറ്റ് പാസി ഫണ്ടുകൾ നമ്മൾ പറഞ്ഞത് ഇ ടി എഫ് പിന്നെ ഇൻഡെക്സ് ഫണ്ട് സ്മാർട്ട് ബീറ്റ ഫണ്ടുകൾ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഇതെല്ലാവരും പാസി ഫണ്ടാണെന്ന് മനസ്സിലാക്കുക പക്ഷേ ഇത് ഇൻവെസ്റ്റ് ചെയ്യണത് നമുക്ക് ബെസ്റ്റാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുക നമ്മുടെ എന്താണോ ഗോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക നമ്മുടെ റിസ്ക് കപ്പാസിറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഗോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കാലം ഹോൾഡ് ചെയ്യാൻ പറ്റും എനിക്കിത് പറ്റിയിട്ടുള്ള ഫണ്ടാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ് പാസീവ് ഫണ്ടുകൾ എല്ലാവരും അവരവരുടെ റിസ്ക് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള തക്കതായിട്ടുള്ള ഉത്തരം നേടാനുള്ള ടീം ശ്രമിക്കുന്നതായിരിക്കും താങ്ക് സോ മച്ച്